ഹേയോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ള 15,000 പ്ലസ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾ എൻട്രീസ് എടുക്കും, നമ്മൾ അതിനകത്ത് കുറേ സിഗ്നൽസ് ഇരുന്നുണ്ട്. അത് നമ്മൾ എടുക്കുന്ന എൻട്രീസ് നമ്മൾ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എടുക്കുന്ന എൻട്രീസ് എങ്ങനെയാണ്, ഇല്ല അവിടെ കുറേ റൂൾസ് നമ്മൾ ബൈ വേർഡ്സ് പറഞ്ഞിട്ടുണ്ട്, ആ ബൈ വേർഡ്സ് അല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിനെ ഫേസ് ചെയ്യേണ്ടത് ഉള്ള ഒരു കാര്യം മാത്രം കാണിക്കാനായിട്ടുള്ളതാണിത്. സോ നമുക്ക് ജസ്റ്റ് ലൈക്ക് കുറേ അധികം റൂൾസും സെറ്റ് ഓഫ് റൂൾസും എന്തായാലും ഒന്ന് പറയുന്നതാണ്. റൈറ്റ് റൈറ്റ് സോ ഇതിനകത്ത് ഫസ്റ്റ് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് ട്രേഡ്സ് എന്ന് പറയുന്നത് മൂന്നെണ്ണമായിരിക്കണം. ഒരിക്കലും നമ്പർ ഓഫ് ട്രേഡ്സ് മൂന്നി കൊള്ളും. നമ്മൾ നിഫ്റ്റി, നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ഇതിൻ്റെ കോൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഈവൻ സി പ്രീമിയം മെമ്പേഴ്സും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. എവിടുന്നാണ് എൻട്രി ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് വെക്കുന്നത്, ടാർഗറ്റ് എങ്ങനെയാണ് വെക്കുന്നത്, ഇതാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത്. സോ നമ്മളിപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് എന്ന് പറയുന്നത് മാക്സിമം മൂന്നെണ്ണം, അതിൽ കൂടുതൽ പോകരുത്. പ്രീമിയം മെമ്പേഴ്സിനെ 3+ കോൾസ് വരാറുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നോർമൽ ചാനലിൽ ഒരു എൻട്രി മാത്രമായിരിക്കും വരുന്നത്. സോ നമ്പർ ഓഫ് ട്രേഡ്സ് ഒരിക്കലും സി ഈവൻ നോർമൽ ചാനലാണെങ്കിൽ കൂടി നിങ്ങൾ സ്വയമേ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ട്രേഡ്സ് മൂന്നിൽ കൂടുതൽ ആകേണ്ട ഒരു കാര്യമില്ല. ദെൻ നമ്പർ ഓഫ് ലൈക്ക് ടോട്ടൽ പെർസെൻറ്റേജ് ലോസ്, ഒരു ദിവസം നമ്മൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു 5% വെച്ചോളുക. അതിൽ കൂടുതൽ ഒരിക്കലും പോകരുത്. അതിൽ കൂടുതലാണെങ്കിൽ അപ്പം തന്നെ ഇറങ്ങിയേക്കാം. കാരണം സി ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും സി സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ, ഐ മീൻ ലൈക്ക് ഒരു സ്ട്രാറ്റജി മാത്രം പഠിച്ചാൽ അത് ഡയറക്റ്റ്ലി പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമല്ല. ഇല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആകാനായിട്ട് ചാൻസസ് വളരെ 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 കുറവാണ്. ഇല്ല, ആകാൻ തന്നെ കഴിയുകയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ്. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നതിനെയൊക്കെ അനുസരിച്ചിരിക്കും ഇത് വരുന്നത്. സോ നമ്മൾ ഇതുപോലത്തെ ഇമോഷണൽ ബാലൻസ്, ഇല്ല ഇമോഷണൽ സൈക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ അധികം റൂൾസാണ് നമ്മൾ സ്വയമേ ജനറേറ്റ് ചെയ്യണം. അത് ആർക്കും പറഞ്ഞു തരാണ്ട്, ഇല്ലേ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഷൂട്ട് ഔട്ട് ആകുന്നത് എന്ന് പറഞ്ഞു തരാനായിട്ട് ആർക്കും കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സി എല്ലാവരുടെയും സൈക്കോളജിക്കൽ ലെവലിലെ ലോസ് അക്സെപ്റ്റൻസ് ലെവലോ ഇല്ലെ സൈക്കോളജിക്കൽ ലെവലോ ഇല്ലെ ഇമോഷൻസ് തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് എല്ലാ ഹ്യൂമൻസിൻ്റെയും, അല്ലേ? സോ അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ നമ്മുടെ ഇമോഷൻസ് എന്താണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണമായിരിക്കും നമ്മളൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതും. റൈറ്റ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്പർ ഓഫ് ട്രേഡ്സ് എന്ന് പറയുന്നത് മൂന്നെണ്ണം ആക്കി വെക്കുക. ദെൻ ഒരു ദിവസത്തെ ലോസ് 5% കൂടുതൽ പോകരുത്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ട്രേഡിൽ 2% റിസ്ക് എടുക്കുക, സെക്കൻഡ് ട്രേഡിൽ 1% റിസ്ക് എടുക്കുക, മൂന്നാമത്തെ ട്രേഡിൽ 2% റിസ്ക്, അപ്പോഴും 5 ലാകുന്നുള്ളൂ. അതിനനുസരിച്ച് തന്നെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ക്യാപിറ്റൽ, അതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലും എനിക്ക് ഒരു ഓപ്ഷൻ ട്രേഡർ ആകാമില്ല, ഓപ്ഷൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിൽ. നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ഓപ്ഷൻ ബൈങ്ങിൽ തന്നെയാണ്. അപ്പോൾ ബൈങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഒരു 10,000 അല്ലെ 8,000 to 10,000 ഉണ്ടെങ്കിൽ തന്നെ സുഖമായിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പ്രോഫിറ്റബിൾ ആകാമെന്നല്ല ഞാനിവിടെ പറയുന്നത്, സ്റ്റാർട്ട് ചെയ്യാമെന്ന് മാത്രമാണ്. കാരണം നമുക്ക് സി റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വിജയ് കേഡി വൺ ഓഫ് ദി ബെസ്റ്റ് ട്രേഡർ പറഞ്ഞൊരു വേർഡ്സ് ഉണ്ട്, അതായത് നമ്മൾ ജീവിക്കുന്നത് തന്നെ റിസ്ക് ഉണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുന്ന റിസ്ക് ഉണ്ട്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന റിസ്ക് ഉണ്ട്. എന്നാൽ നമ്മൾ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്നത്, അതിനെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു റിസ്ക്കിനെ നമ്മൾ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലും ഇല്ല ട്രേഡിങ്ങിലും ഇത് തന്നെയാണുള്ളത്, റിസ്ക്കുകളുണ്ട്, ആ റിസ്ക്കിനെ നമ്മൾ മാനേജ് ചെയ്യുക. സി നമ്മൾ ട്രേഡ് കയറുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ട് മുമ്പ് തന്നെ അറിയാം, ഓക്കെ ഫൈൻ, ഞാൻ ഈ ട്രേഡ് സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. സോ സ്റ്റോപ്പ് ലോസ് വന്ന് അടിച്ചു കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ബേസിക്കലി എത്ര രൂപയായിരിക്കും ലോസ് ചെയ്യുന്നത് ഒരു നേരത്തെ നമുക്കൊരു അറിവുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കുഴപ്പമില്ലല്ലോ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം വിചാരിക്കും, ഓക്കെ ഫൈൻ, എനിക്കൊരു 500 എന്ന് പോയാൽ കുഴപ്പമില്ല, എനിക്കൊരു 1,000 എന്ന് പോയാൽ കുഴപ്പമില്ല എന്നുള്ളൊരു തോട്ട്, ആ ഒരു തോട്ടി വേണം നമ്മൾ മാർക്കറ്റ് കയറേണ്ടത്. അല്ലാതെ പ്രോഫിറ്റിനെ മാത്രം എയിം ചെയ്തുകൊണ്ട് ആരും മാർക്കറ്റ് കയറരുത്. റൈറ്റ്, അതിപ്പോൾ എത്ര വലിയ സ്ട്രാറ്റജി ആണെങ്കിൽ കൂടി, സി സ്ട്രാറ്റജീസ് ഒന്നുമല്ല അതിനകത്തൊരു കാര്യം എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്, ഇല്ലേ, ആ ഒരു മോട്ടോ ഇല്ല നിങ്ങളിലേക്ക് എല്ലാവരിലേക്ക് എത്തിക്കാൻ തന്നെയാണ് നമ്മൾ ബൈക്ക് ഓഫ് എലിയറ്റ് വേവ് SMC പറയുന്ന എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളെ യൂട്യൂബിൽ പഠിപ്പിക്കാൻ പോവുകയാണ് നമ്മളത്. ഓരോ ലൈക്ക് വീക്ക്ലി 3 വീഡിയോസോളം നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ രീതിയിലായിരിക്കും നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ സ്ട്രാറ്റജീസ് അല്ല, സി നിങ്ങൾ മൈൻഡ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, ഞാൻ സ്ട്രാറ്റജീസ് എല്ലാം പഠിച്ചല്ലോ, സ്ട്രാറ്റജീസ് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തല്ലോ, എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് ലോസ്റ്റ് എന്നുള്ളത് ഒരു ചോദ്യം കാണാമല്ലോ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ലെവലാണ്. ഈ സൈക്കോളജി, മാർക്കറ്റ് സൈക്കോളജി മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നം തന്നെയാണ്. സോ നമ്പർ ഓഫ് ട്രേഡ്സ് നോക്കി വെക്കുക, ടോട്ടൽ പേഴ്സൻ്റെ ഒരു ദിവസം മാക്സിമം ഇത്ര പേഴ്സൻറ്റേജ് ലൂസ് ചെയ്യത്തുള്ളൂ എന്നുള്ള രീതി നിൽക്കുക. നമ്പർ ഓഫ് ലോഡ് സൈസ്, ലോഡ് സൈസ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരു ലോട്ടോ എടുത്താൽ മതി. ഈവൻ നിങ്ങൾക്കൊരു 1 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ കൂടി ഒരു ലോട്ടോ രണ്ട് 1,50,000 എബോ ഇല്ലെങ്കിൽ 75,000 എബോ ഉണ്ടെങ്കിൽ രണ്ട് ലോട്ടോ എടുത്തു, ഇല്ലെങ്കിൽ ഒരു ലോട്ടോ എടുക്കുക. റിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഇല്ലെ പൊസിഷൻ സീസിങ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരോട് ഞാനിത് പറയുന്നത്. ഇപ്പോൾ സി എസ്പെഷ്യലി 10,000 to 20,000 വെച്ച് ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ ഫൈൻ. നിങ്ങൾ എന്നാലും ആ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് 1 lot അതിൽ കൂടുതൽ എടുക്കരുത്. ഞാൻ കാണുന്നുണ്ട് 20,000 to 30,000 ക്യാപ്പ് ഉള്ള ആൾക്കാർ 4 to 5 lots എടുത്തിട്ട് ചെയ്യുന്നത്. സി അവിടെ മണിയിലാണ് ഫോക്കസ് ആകുന്നത്, പൈസ ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു മോട്ടോയിൽ മാത്രമാണ് അവിടെ വരുന്നത്, അല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക.
എന്നാൽ നിങ്ങൾ ചെറിയൊരു ലോസ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ തുടങ്ങും അല്ലേ. എന്തുകൊണ്ടാണ്? നിങ്ങൾ ലോസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറല്ല. സി, ട്രേഡിംഗ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാകുന്ന ഒരു സ്ഥലം മാത്രമല്ല, ലോസസും തരുന്ന ഒരു സ്ഥലം, ഇഷ്ടംപോലെ ലോസസ് തരും നമുക്ക്. സോ ആ ലോസസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുക, എന്നിട്ട് വേണം മാർക്കറ്റിൽ കയറാനായിട്ട്. മാർക്കറ്റ് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് മോട്ടോ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നതല്ല. ഫസ്റ്റ് മോട്ടോ എന്ന് പറയുന്നത് ക്യാപിറ്റലിനെ സേവ് ചെയ്യൽ, പ്രിസർവ് ചെയ്യുക എന്നൊരു കാര്യമാണ്. സെക്കൻഡ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന്. തേർഡ്ലി നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ സേവ് ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം മാർക്കറ്റ് നേരെ ജമ്പ് ചെയ്ത് കയറുന്നു, പിന്നെ താഴത്തേക്ക് ഒന്ന് റീട്രേസ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഇട്ട് ചെയ്ത് പോയി. സി, ഇങ്ങനെ ആയിരിക്കണം നമ്മൾ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റ് സൈക്കോളജിയാണ് ഇതിൻ്റെ ഹോളി ഗ്രെയിൽ. സി, ഞാൻ നടന്നിട്ടുണ്ട് ഹോളി ഗ്രെയിൽ സ്ട്രാറ്റജി എന്ന് വിചാരിച്ച് ഞാൻ കുറേ അധികം നടന്നിട്ടുണ്ട്. സോ ഞാൻ ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കാൻ തന്നെയാണ് ഞാൻ പറയുന്നത്, ഹോളി ഗ്രെയിൽ സ്ട്രാറ്റജി അല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ മാർക്കറ്റ് സൈക്കോളജി. അതിൽ തന്നെ ഫോക്കസ് ചെയ്യാം. തീർച്ചയായിട്ടും അതിൽ തന്നെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ അധികം ചേഞ്ചസ് ഉണ്ടാവും. ഫൈൻ. സോ ഹോളി ഗ്രെയിൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്ട്രാറ്റജി പുറകെ പോകാൻ പോയിരിക്കുക. ദെൻ നിങ്ങൾ മൈറ്റ് ബി തംബ്നെയിൽസും യൂട്യൂബ് തംബ്നെയിൽസ് ഇഷ്ടം പോലെ കാണുന്നുണ്ടായിരിക്കും, മൈറ്റ് ബി ഇത് കുറെ ആൾക്കാരെ ഒഫൻഡ് ചെയ്യുമായിരിക്കാം. ബട്ട് എന്നാൽ ഞാൻ പറയുകയാണ്, കുറെ അധികം ലൈക്ക് സി തംബ്നെയിൽസ് ആർ 100% സക്സസ്ഫുൾ സ്ട്രാറ്റജി, ലൈക്ക് സി എവറി ഡേ പ്രോഫിറ്റ്, 100% പ്രോഫിറ്റ്, 2x പ്രോഫിറ്റ്, 300x. സി, അങ്ങനെ ഒരു സ്ട്രാറ്റജി നടക്കില്ല. അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടുമില്ല. എല്ലാ ദിവസവും സക്സസ് ഇല്ല, എല്ലാ ദിവസവും പ്രോഫിറ്റ് ഇരുന്ന ഒരു സ്ട്രാറ്റജിയും ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, നടക്കില്ല. ഇതാണ് റിയാലിറ്റി. സോ ചില ദിവസങ്ങളിൽ ലോസസ് ഉണ്ടാക്കും, ചില ദിവസങ്ങളിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കും. എന്നാൽ ചെറിയ ചെറിയ ലോസസും വലിയ വലിയ പ്രോഫിറ്റ്സും ഗെയിൻ ചെയ്യുക, എന്ന് വെച്ചാൽ ഹ്യൂജ് പ്രോഫിറ്റ്സിനെ എയിം ചെയ്ത് പോകാതിരിക്കുക. ദെൻ പൈസ എന്ന രീതിയിൽ, സി മണി എന്ന രീതിയിൽ കൂടെ കൺസിഡർ ചെയ്യാതിരിക്കുക. പൈസ ഓക്കെ, എനിക്ക് ഇത്ര രൂപ വേണം, 5000 രൂപ, 3000 രൂപ, ഇല്ലെ 10,000, ഇല്ലെ ലാക്സ് വേണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ പെർസെൻറ്റേജിൽ തിങ്ക് ചെയ്ത് തുടങ്ങാം. റൈറ്റ്, പെർസെൻറ്റേജിൽ തിങ്ക് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. സോ പെർസെൻറ്റേജ് തിങ്ക് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. മണിയിൽ ഫോക്കസ്ഡ് ആകുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ലൈക്ക് ഫിയർ വരുന്നതും. മാർക്കറ്റിനെ മൂവ് ചെയ്യുന്ന രണ്ടേ രണ്ട് ഇമോഷൻസ് ആണ് ഫിയറും ഗ്രീഡും. ഈ രണ്ട് ഇമോഷൻസ് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്ത് നിങ്ങൾ മണിയിൽ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ മാർക്കറ്റ് സൈക്കോളജി നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാതെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഫിയർ ചെയ്യുന്നത് മാർക്കറ്റിനെ. റൈറ്റ്, ഗുഡ്. സോ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇനി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാൻ ഇനി ജസ്റ്റ് ലൈക്ക് ചാർട്ടിലോട്ട് കാണിക്കാം ഞാൻ എങ്ങനെയാണ് ആ ഈ എൻട്രി പറയുന്നതെന്നും, അത് മാത്രമല്ല എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇറങ്ങിയേക്കാം, പിടിച്ചോണ്ടിരിക്കേണ്ട. അത് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രേഡ് നമുക്കൊരു റീസൺ ഇല്ലെങ്കിൽ അവിടെ പിടിച്ചോണ്ട് നിൽക്കേണ്ടതായിട്ട് ഒരു റീസണും ഇല്ല, ഒരു കാര്യമില്ല. അതിനനുസരിച്ച് തന്നെ ചെയ്യുക. ഫൈൻ. സോ നമുക്ക് ചാർട്ടിലോട്ട് നോക്കാം. റൈറ്റ്. സോ നിങ്ങളിപ്പോൾ, ഞാനിപ്പോൾ തരികയാണ് ഒരു കോൾ ഓപ്ഷൻ തരികയാണ്. ഇതിപ്പം ലൈക്ക് ഫിൻ നിഫ്റ്റിയുടെ ആണ് തരുന്നത്. സോ ഇവിടെ എന്താ നടന്നത്, ലൈക്ക് ഒരു 19,000 ഇന്ന് കൊടുത്തത് തന്നെ വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. റൈറ്റ്, സി നിഫ്റ്റി 50 നമുക്ക് ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു കോൾ ആയിരുന്നു ബേസിക്കലി. അതായത് സി ഇത് കണ്ടോ, ഫസ്റ്റ് നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി, ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ ബേസിക്കലി പറഞ്ഞു, ഓക്കെ ഫൈൻ, നമുക്ക് ഇവിടുന്ന് ബുള്ളിഷ് ആകാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിന്റെ ബോട്ടമാണ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സി ഇതിന്റെ ബോട്ടമാണ് സ്റ്റോപ്പ് ലോസ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്, ദെൻ സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഹൈലോട്ടാണ് പോയിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് സി ഇതുപോലെ ഒരു സെക്കൻഡ് ടാർഗറ്റ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഫൈൻ, ഇത് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആണ് അവിടെ വെച്ചേക്കുക എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടോ ഇവിടെ? ഈ ക്യാൻഡിലിന്റെ ബോട്ടമാണ്. എപ്പോഴാണോ ഒരു ക്യാൻഡിൽ, ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇതിന്റെ താഴെ വന്ന് ക്ലോസ് ആവുന്നത്, അപ്പോഴത്തേക്ക് നിങ്ങൾ ഇറങ്ങിയേക്കുക. അതുവരെ അതിൽ കൂടുതൽ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. റൈറ്റ്. ദെൻ ടാർഗറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വെച്ചേക്കുന്ന സെർട്ടൻ ലെവൽസ് ആണ്. ഈ ലെവൽസിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ അപ്പൊ തന്നെ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ നോക്കി എക്സിറ്റ് ചെയ്യുക. സി ഞാനിപ്പോൾ ചില പോയിന്റ്സ് ഞാൻ എക്സിറ്റ് ഷെയർ ചെയ്യാറില്ല, കാരണം ഐ മീൻ പറയാറില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈ ബി ഫസ്റ്റ് ടാർഗറ്റ് ഇറങ്ങാത്ത ആൾക്കാരുണ്ട്, അവർ മെയ്ബി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അവർക്ക് ഇച്ചിരി ലോസ് ഇല്ലെങ്കിൽ ഇച്ചിരി റിസ്ക് വെക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും. അതിന്റെ ബേസിലാണ് നമ്മളോട് ഷെയർ ചെയ്യാത്ത. എന്നാൽ നമ്മൾ ഇടയ്ക്ക് പറയുന്നുണ്ട് ഇത്ര പോയിന്റ്സ് റീച്ച് ആയിട്ടുണ്ട്, ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്, അവിടെ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. സോ അതൊക്കെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ടും സ്മൂത്ത് ആയിട്ട് നിങ്ങൾ നോക്കുന്നത്. ഇപ്പൊ പറഞ്ഞ പോയിന്റ് എസ്പെഷ്യലി പ്രീമിയം ചാനലുള്ള ആൾക്കാർക്ക് തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സി നിങ്ങൾക്ക് കോഴ്സ് ലൈക്ക് പ്രീമിയത്തിലല്ല നമ്മൾ ഷെയർ ചെയ്യുന്നത്, സ്പോർട്സ് ചാർട്ടിന്റെ ബേസിലാണ് നമ്മൾ ഷെയർ ചെയ്തിരുന്നത്. സോ അത്യാവശ്യം ലൈക്ക് സി നിഫ്റ്റി ബാങ്കിലൊക്കെ നമുക്ക് 75-100 points ആണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. സി നമ്മളൊരു മൊമെന്റം ട്രേഡ്, നല്ല മൊമെന്റം വരുന്ന ടൈമിലാണ് നമ്മളത് ക്യാച്ച് ചെയ്യാറുള്ളത്. സോ അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുന്നതും എൻട്രി ചെയ്യുന്നതും. ദെൻ അബൌട്ട് എ ബെയറിഷ് ട്രേഡ്, റൈറ്റ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ എൻട്രി ക്യാൻഡിലാണ് എന്ന് വിചാരിക്കുക, ഇല്ലെങ്കിൽ ഇത് നമ്മുടെ എൻട്രി ക്യാൻഡിലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സെർട്ടൻ പിക്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങനൊരു സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ദ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്തോ, ഈ ഒരു ലോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പം അപ്പോഴത്തേക്ക് എപ്പോഴാണോ ചെയ്തുണ്ടോ, ഇതിന് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്, അതായത് ആ ക്യാൻഡിലിന്റെ ഹൈ ആയിരിക്കും. എപ്പോഴാണോ അവിടെ ടാർഗറ്റ് വന്നില്ല, സി പ്രൈസ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്, അവിടെ നിങ്ങൾ ഇറങ്ങിയേക്കുക.
നമ്മൾ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനെ പിടിച്ചോണ്ടിരുന്നൊരു കാര്യമില്ല. നമ്മൾ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് കാണണം, ഇല്ലെങ്കിൽ മാർക്കറ്റ് കയറി പൊക്കോളുമായിരിക്കും എന്ന് ആരും വിചാരിക്കരുത്. ഫൈൻ, സോ അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം നിങ്ങൾ ട്രേഡ് ചെയ്യേണ്ടതും നോക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യങ്ങൾ. സോ ഇപ്പം എല്ലാവർക്കും അത്യാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര ലെങ്തി ആക്കുന്നില്ല ഈ ഒരു വീഡിയോ, ബട്ട് എന്നാൽ മാർക്കറ്റ് സൈക്കോളജി അത്യാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് പോർഷനിൽ പ്രീമിയം ഗ്രൂപ്പിലുള്ളവർക്ക് സ്പെഷ്യലി ഞാൻ പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് ആ ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദെൻ ലൈക്ക് ഫ്രം ജൂൺ ഫസ്റ്റ് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ കേരളമായിട്ട് ലൈക്ക് സെർട്ടൺ വീഡിയോസിൽ അപ്പോൾ തന്നെ ലൈവായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന രീതിയിലോട്ട്, ഐ മീൻ ലൈക്ക് വീഡിയോസിൽ പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ പ്രീമിയം ചാനൽ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ എല്ലാവർക്കും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഐ മീൻ ലൈക്ക് ദ കോമൺ ടെലിഗ്രാം ചാനൽ പ്രീമിയം ചാനലിൽ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതിയായിരിക്കും. 500 rupees ആണ് നമുക്ക് മന്ത്ലി അതിന് സ്പെയർ വരുന്നത്. ബട്ട് സി അറൌണ്ട് ലൈക്ക് ഒരു 10-15% മന്ത്ലി ടാർഗറ്റ് നിങ്ങൾക്ക് എന്തായാലും അച്ചീവ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ദെൻ ലൈക്ക് സി മാർക്കറ്റ് ആണ് മാർക്കറ്റ് മൂവ്മെന്റ്സ് റൈറ്റ്. സോ അതിനനുസരിച്ച് തന്നെ സി മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എന്ന് മാത്രം വിചാരിച്ച ആരും വരരുത്. അത് തന്നെ തെറ്റായിട്ടൊരു ചിന്താഗതിയാണ്. അത് തന്നെയാണ് നമ്മൾ ടോട്ടലി ഫൈനലി ലോസ് കൊണ്ട് ഇറക്കാൻ പോകുന്നത്. സോ ചെറിയൊരു എമൗണ്ട് റിസ്ക് വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മാർക്കറ്റിലോട്ട് ജമ്പ് ചെയ്യേണ്ടതും. ആൻഡ് സീ ജസ്റ്റ് ട്രേഡ്. ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ഓൾ നെക്സ്റ്റ് ടൈം. ബൈ.